Hi, hello, namaskaram. Appo pudiyoru video lote ellavarkkum swagatham. Appo innu nammal veendum oru informative video aayittu vannirikkana. Nurse mark venditulla pudiya NMC updates nammal ellarum arinjittunde. Adu appo ellavarum arinja aa oru karyangal thanneyanu njan ee oru information video lode ningalote ethikkanayittu aagrahikkunne. Karan idine petti iniyum kore confusions undu. Pinne pala aalkarkkum still avaru chindikkunnundu idokke sherikkum niyamam already in the level one, no, other in Bavi, Lano, the Verena, and then about a guiding confusion second. A Padina Kursuru, with a clarification there on the Gerdi, Namlepurum, Hindine Kursu, Namla, Paraimber, Namco evidence on the other Namkurcia to Machuruki, Tikan, convince Anna to Sadiq. Avanyan in the Parana, Namla, ielts selling oet, the Enginean or nurse in a UK registered nurse Savana to Sadiq in the Nolana. അപ്പം കൂടുതൽ ആയിട്ട് അതിന്റെ വിശേഷങ്ങൾ അല്ലെങ്കിൽ അതിന്റെ പുതിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവെക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ തുടർന്ന് കാണുക നമുക്കറിയാം നമ്മൾ ഒത്തിരി പേര് നാട്ടിൽ ഐഎൽസ് അല്ലെങ്കിൽ ഒയിറ്റ് ഒത്തിരി തവണ നമ്മൾ ട്രൈ ചെയ്തിട്ട് നമുക്കത് കിട്ടാതെ നമ്മൾ പലരും പല വിസയ്ക്കും നമ്മൾ വരുന്നുണ്ട് പ്രത്യേകിച്ച് സീനിയർ കെയർ വിസയാണ് ഇപ്പോൾ കൂടുതൽ ആൾക്കാർ വരുന്നത് സീനിയർ കെയർ വിസയിലോട്ട് കുറേ പേര് അത് വരാതെ പിന്നെ നമ്മൾ ഒയിറ്റ് ട്രൈ ചെയ്യുന്നവരുണ്ട് അപ്പോൾ ആദ്യമെല്ലാം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മാക്സിമം നമ്മൾ നമ്മുടെ ഒയിറ്റി നമ്മൾ ട്രൈ ചെയ്യുക അല്ലെങ്കിൽ ഐഎൽസ് ട്രൈ ചെയ്യുക ഒരു ഓപ്ഷൻ ഇല്ലെങ്കിൽ മാത്രം സീനിയർ കെയർ വിസയിലോട്ട് വരിക എന്നുള്ളതാണ് കാരണം ഇതിന് ഒരു കുറച്ച് നാൾ മുമ്പ് ഒരു സീനിയർ കെയർ വിസ ശരിക്കും ഫ്രീ ആയിരുന്നു അതിനുശേഷം ഇപ്പം അവരൊരു 5 lakhs തൊട്ട് ഒരു 12 lakhs വരെ റീസെൻ്റ് ആയിട്ട് പല ഏജൻസികളും വാങ്ങുന്നുണ്ട് അപ്പോൾ ഈ സീനിയർ കെയർ വിസയിൽ വരുന്നവർ അതുപോലെ തന്നെ ഡിപ്പെൻഡ് കെയർ വിസയിൽ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നേഴ്സസ് നമ്മുടെ നാട്ടിൽ രജിസ്ട്രേഷനുള്ള ഒരുപാട് നേഴ്സസ് ഇവിടെ വരുന്നുണ്ട് അവർക്ക് എങ്ങനെ ഇവിടെ ഒരു രജിസ്റ്റേഡ് നേഴ്സ് ആവാം അതായത് ഒയിറ്റോ ഐഎൽസോ അവർ എഴുതിയിട്ട് കിട്ടുന്നില്ല ആ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് ഇവിടെ രജിസ്റ്റേഡ് നേഴ്സ് ആവാനായിട്ട് നമ്മുടെ യു കെ ഗവൺമെൻറ് പുതിയ NMC നമുക്ക് സപ്പോർട്ട് ചെയ്ത് പുതിയൊരു നിയമം വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുകയാണ് നമ്മൾ നാട്ടിൽ ഒരുപാട് തവണ ഐഎൽസ് ഒയിറ്റ് ഒക്കെ എഴുതിയിട്ട് നമുക്ക് കിട്ടാതെ സീനിയർ കെയർ വിസയിൽ ഇവിടെ വന്ന് കെയർ ഹോമിലും വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അതുപോലെ തന്നെ ഡിപ്പെൻഡ് വിസയിൽ വരുന്ന നാട്ടിലത്തെ നേഴ്സുമാരുണ്ട് അവരിവിടെ NHS ഹോസ്പിറ്റലിൽ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ നേഴ്സ് ആവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് രജിസ്റ്റേഡ് നേഴ്സ് യു കെയിൽ ആവുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ NMC പറഞ്ഞിരിക്കുന്നത് അതായത് ഇവർ ഇനി ഐഎൽസോ ഒയിറ്റോ എഴുതേണ്ട ആവശ്യമില്ല ഇവിടെ വന്നു കഴിഞ്ഞ് കെയർ ഹോമിലോ അല്ലെങ്കിൽ NHS ഹോസ്പിറ്റലിലോ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവർക്ക് CBT OSCE എഴുതി രജിസ്റ്റേഡ് നേഴ്സ് ആവാവുന്നതാണ് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് എംപ്ലോയർ ഒരു ലെറ്റർ കൊടുക്കണം NMC യിലോട്ട് പിന്നെ അവർ NMC പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്ത് CBT എഴുതിക്കഴിഞ്ഞ് പിന്നെ OSCE ട്രെയിനിങ് എടുക്കുക അതിനുശേഷം അവർക്ക് പിൻ നമ്പർ കിട്ടും പിന്നെ അവർക്ക് ആസ് രജിസ്റ്റേർഡ് Band 5 ആയിട്ട് ഒരു രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ഇവിടെ UKയിൽ വർക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് പുതിയൊരു അപ്ഡേഷൻ ഇത് ഒരുപാട് ഒഇടി ഐഎൽസും എഴുതിയിട്ട് ട്രൈ ചെയ്തിട്ട് കിട്ടാതെ ഇവിടെ വരുന്ന ആളുകൾക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു അപ്ഡേഷനാണ് എനിക്കറിയാവുന്ന ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഡിപ്പെൻഡ് വിസയിൽ വരുന്ന ആളുകൾ ഇപ്പോൾ പിൻ നമ്പർ കിട്ടി രജിസ്റ്റേർഡ് നേഴ്സായിട്ടിരിക്കുകയാണ് അപ്പം എനിക്ക് വളരെ ക്ലിയറായിട്ടുള്ള ക്രിസ്റ്റൽ ക്ലിയർ എവിഡൻസ് ഉള്ളതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ നിലവിൽ വന്നിട്ടുണ്ട് അത് അപ്ലിക്കബിളാണ് അത് ഇത് പിന്നെയും ഐഎൽസ് ഒയിറ്റ് എഴുതിയിട്ട് ഇനി എന്ത് ചെയ്യും ഇതിൽ വന്നു കഴിഞ്ഞാൽ അത് ശരിയാവുമോ എന്നൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു വാർത്ത തന്നെയാണ് പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് കെയർ ഹോമിലാണ് ഇത് അല്ലെങ്കിൽ NHS ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ഇത് അപ്ലിക്കബിൾ വരുന്നത് നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം സീനിയർ കെയർ വിസ എന്ന് പറഞ്ഞ് വരുമ്പോൾ കെയർ ഹോമുണ്ട് അതുപോലെ തന്നെ റെസിഡൻഷ്യൽ ഹോംസ് ഉണ്ട് റെസിഡൻഷ്യൽ ഹോമിൽ ഇത് അപ്ലിക്കബിൾ അല്ല കെയർ ഹോം എന്ന് പറയുമ്പോൾ അവിടെ നേഴ്സുമാരുണ്ട് അവരുടെ കൂടെയാണ് നമ്മൾ ഹെൽത്ത് കെയർ ആയിട്ട് വർക്ക് ചെയ്യുന്നത് അപ്പം അവിടെയാണ് അത് അപ്ലിക്കബിൾ ആണ് അപ്പം പ്രത്യേകം ആ ഒരു കാര്യം നമ്മൾ നാട്ടിൽ നിന്ന് ശ്രദ്ധിക്കുക എല്ലാ ഹോമുകളും ഇത് അപ്ലിക്കബിൾ അല്ല കെയർ ഹോമിലാണ് ഇത് അപ്ലിക്കബിൾ എന്നുള്ളൊരു പോയിന്റ് നാട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് അത് ഏജൻസിയോട് നമ്മൾ പോകുന്നത് കെയർ ഹോമിലാണോ എന്ന് കൺഫേം ചെയ്യുക അതാണ് ഒരു ഒരു പോയിൻ്റ് ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് പക്ഷേ ഇത് ഭയങ്കര ഒരു ഓപ്പർച്യൂണിറ്റിയാണ് പിന്നെ ഞാനിവിടെ ഇങ്ങനെ വന്ന് എക്സ്പീരിയൻസ് ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്ത് ഇപ്പോൾ പിന്നെ കിട്ടിയ ആളുകളോടൊക്കെ സംസാരിച്ചപ്പോൾ ഇവർ പറയുന്ന ഒരു റീസൺ ഞാൻ ചോദിച്ചു എന്ത് ഡിഫിക്കൽട്ടിയാണ് ഐഎൽസ് അല്ലെങ്കിൽ ഒഇറ്റ് ചെയ്താണ്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ഡിഫിക്കൽട്ടിയാണ് അവർ ഫേസ് ചെയ്തതെന്ന് ഞാൻ ചോദിച്ചു ആ സംശയം തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടാവും അപ്പോൾ അവർ മെയിനായിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ CBT എക്സാം എന്ന് പറഞ്ഞാൽ
കുറേ പേർക്കൊക്കെ അറിയാം, കുറേ പേരൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടാവായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുന്നു, നമ്മുടെ യു കെ നേഴ്സിംഗ് തിയറി മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് സി ബി ടി എക്സാം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കതിന് ഇവിടെ ഒരുപാട് പേര് കോച്ചിങ്ങൾ ഓൺലൈനിലൊക്കെ തരുന്നുണ്ട്, നമുക്കത് പ്രാക്ടീസ് ചെയ്യാം. കുറച്ച് ക്രിട്ടിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അപ്പോൾ ക്രിട്ടിക്കൽ ക്വസ്റ്റ്യൻസ് നമ്മൾ പാസ്സാവണം. നമ്മൾ ബാക്കി എത്ര പെർസെൻറ്റേജ് കിട്ടിയാലും അത് കമ്പ്യൂട്ടർ ഓൺലൈനാണ്, ടൈം ലിമിറ്റ് ഉണ്ട്. അതിൽ നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് ആണ് നമ്മുടെ സി ബി ടി യു കെ നേഴ്സിംഗ് തിയറി. അപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മൾ നേഴ്സിംഗ് പഠിച്ച ഒരാളെ സംബന്ധിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടുത്തെ യു കെ നേഴ്സിംഗിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, കോഡ് ഓഫ് എത്തിക്സും അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചൊരു ബേസ് കിട്ടിയാലാണ് സി ബി ടിക്ക് നമുക്ക് നന്നായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് അപ്പിയർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അത് ഓൺലൈനാണ്. ഓക്കെ, അത് നമ്മളെ സംബന്ധിച്ച് ഒരു ആവറേജ് ഒരു നേഴ്സിംഗ് ആളെ സംബന്ധിച്ച് അത് ഓവർകം ചെയ്ത് വരും. ഓസ്കി വരുമ്പോൾ, കാരണം സി ബി ടിയിൽ നമ്മൾ സംസാരിക്കുന്നില്ല, അപ്പോൾ അവിടെ ലാംഗ്വേജ് ഒരു പ്രശ്നം വരുന്നില്ല, കാരണം അത് മെഡിക്കൽ ടേംസാണ്. പക്ഷേ ഓസ്കി വരുമ്പോൾ നമ്മൾ ഓസ്കിൽ പണ്ട് ഓസ്കി ഓരോ നമുക്കിങ്ങനെ സ്റ്റേഷൻസ് എന്നാണ് പറയുക, അതായത് 7 സ്റ്റേഷൻ, 10 സ്റ്റേഷൻ, 12 സ്റ്റേഷൻ, അങ്ങനെ സ്റ്റേഷനുകളാണ്. ഓരോ സെക്ഷനെയും സ്റ്റേഷൻ എന്നാണ് പറയുക. ഈ ഞങ്ങളൊക്കെ വന്ന സമയത്തിനേക്കാളും ഇപ്പോൾ ഒരുപാട് സ്റ്റേഷൻസ് കൂട്ടിയിട്ടുണ്ട് എക്സാമിന്. അപ്പോൾ അതിനിവിടെ ഒരുപാട് സെൻറ്റേഴ്സ് ഉണ്ട്. അങ്ങനെ സെൻറ്ററിലാണ് നമ്മൾ പോയിട്ട് നമ്മൾ പ്രാക്ടിക്കലാണ് ഓസ്കി എന്ന് പറയുന്നത്. സി ബി ടി തിയറി ആണെങ്കിൽ ഓസ്കി നമ്മളതിൻ്റെ പ്രാക്ടിക്കൽ നമ്മൾ ചെയ്ത് കാണിക്കാൻ. അപ്പോൾ ഇവർ പറയുന്നൊരു ഡിഫിക്കൽട്ട് ഇത്രയേ ഉള്ളൂ, ഓസ്കി ചെയ്യുമ്പോൾ ഓരോ സെക്ഷൻ അല്ലെങ്കിൽ ഓരോ സ്റ്റേഷൻ ചെയ്യുമ്പോൾ നമ്മളത് പറഞ്ഞ് ചെയ്യണം. നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് നമ്മൾ പറഞ്ഞാണ് ചെയ്യുന്നത്. നമ്മൾ പഠിച്ച നേഴ്സിംഗ് പ്രൊസീജിയേഴ്സ് നമ്മൾ പറഞ്ഞു ചെയ്യുന്നു. ചിലപ്പോൾ ഒരുപാട് കാലത്തെ ഒരു ഗ്യാപ്പിന് ശേഷം, ഇവിടെ കെയർ ഹോമിലൊക്കെ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഒരുപാട് കാലത്തെ ഗ്യാപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ നിന്ന് ചിലപ്പോൾ നമ്മൾ ഐഎൽസ് ഒഇടിയൊക്കെ ട്രൈ ചെയ്ത് ഒരുപാട് നാളത്തെ ഗ്യാപ്പിന് ശേഷം നമ്മൾ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു ലാംഗ്വേജ് ഡിഫിക്കൽറ്റ് ഫീൽ ചെയ്യും. പക്ഷേ അത് ഈസി ആയിട്ട് ഓവർകം ചെയ്യാവുന്നതാണ്. നമുക്ക് നല്ല കോച്ചിങ് കിട്ടുന്നുണ്ട്, നമ്മുടെ ട്രസ്റ്റുകൾ ഇവിടുത്തെ ഹോസ്പിറ്റലുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതിനുശേഷം നല്ലൊരു ബെസ്റ്റ് കോച്ചിങ് എടുത്തതിന് ശേഷം നമുക്ക് സെൽഫായിട്ട് നമുക്ക് സ്വയം നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ ഓസ്കി പാസ്സായ ആൾക്കാരുടെ ഇടയിൽ ഒക്കെ നമ്മുടെ ട്രെയിനിങ്ങിൻ്റെ ഇടയിലൊക്കെ നമ്മളിത് പ്രാക്ടീസ് ചെയ്ത് ചെയ്ത് നമുക്ക് ആ ലാംഗ്വേജ് പിക്ക് ചെയ്യാൻ പറ്റും. കാരണം ഇതൊരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ലാംഗ്വേജും അല്ല, പക്ഷേ ഇത് കുറച്ച് എന്താ പറയുക, നമ്മൾ വളരെ ക്രിട്ടിക്കലായിട്ട് അല്ലെങ്കിൽ നമ്മൾ ക്രിട്ടിക്കൽ മിസ്റ്റേക്സ് ഒഴിവാക്കിക്കൊണ്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു പേഷ്യൻ്റെ ടെമ്പറേച്ചർ നമ്മൾ ചെക്ക് ചെയ്യുന്നു. ടെമ്പറേച്ചർ ചെക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് ഇയർ പ്രോബ്സ് ആണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇയർ പ്രോബ്സ് യൂസ് ചെയ്തതിന് ശേഷം അത് നമ്മൾ ഡിസ്കാർഡ് ചെയ്യുമ്പോൾ അത് ആ ഇൻഫെക്ഷസ് ബിന്നിൽ തന്നെ നമ്മൾ ഇടുക, അതിന് പകരം നമ്മൾ ബിന്ന് മാറ്റി ഇടുക. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ സംബന്ധിച്ച് ഇപ്പോൾ ഒരു സംഭവം ഡിസ്കാർഡ് ചെയ്യുന്ന വേസ്റ്റ് ബിൻ, നമുക്കറിയാം നമ്മുടെ വേസ്റ്റ് ഡിസ്പോസലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ, ഇതെല്ലാം നമ്മൾ കുറച്ച് ക്രിട്ടിക്കൽ എറേഴ്സ് ഒഴിവാക്കുക, അതുപോലെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞ് പറഞ്ഞ് ചെയ്യുക, അത് പ്രാക്ടീസിൽ നമുക്കത് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് വ്യത്യാസം വരുന്നത്. പിന്നെ ഓട്ടോമാറ്റിക്കലി ഒരു കെയർ വിസയിൽ വരുന്ന ആൾ ഇവിടെ വന്ന് നമ്മൾ പിന്നെ ഒരു ഇംഗ്ലീഷ് കൺട്രിയിൽ വരുമ്പോൾ നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ സ്പീക്ക് ചെയ്യുന്ന ലാംഗ്വേജ് ഗ്ലോബൽ ലാംഗ്വേജ് ഇംഗ്ലീഷാണ്. അപ്പം നമ്മൾ മലയാളീസ് അല്ലേ, എങ്ങനെയൊക്കെ പറഞ്ഞാലും നമ്മൾ പഠിക്കും. നമ്മൾ പിന്നെയും പിന്നെയും സംസാരിച്ച് സംസാരിച്ച് നമ്മൾ ആ ലാംഗ്വേജിനോട് നമ്മൾ കൂടുതൽ അറ്റാച്ച്ഡ് ആവുകയും നമുക്ക് കൂടുതൽ ലാംഗ്വേജ് പഠിക്കാനും സാധിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഒരു വലിയൊരു NMC നല്ലൊരു അപ്ഡേറ്റാണ്, നല്ലൊരു സപ്പോർട്ടാണ് യു കെ ഗവൺമെൻറ് തരുന്നത് ഇതുപോലെ. കാരണം നമ്മൾ ചിലപ്പോൾ സ്പീക്കിംഗ് എക്സാം ചെയ്ത് നമുക്കറിയാം ചിലപ്പോൾ ഒരു 0.5 നമുക്ക് നമ്മുടെ എലിജിബിലിറ്റി നമുക്ക് നഷ്ടപ്പെടുന്നത്. പക്ഷേ ആ ആൾക്ക് ഒരുപക്ഷെ നന്നായിട്ട് സംസാരിക്കാൻ അറിയാമായിരിക്കും, ചിലപ്പോൾ ആൾക്ക് റൈറ്റിംഗിലായിരിക്കും ചിലപ്പം കുറവുണ്ടാവുക, പക്ഷേ സ്പീക്കിംഗ് നന്നായിട്ട് പറ്റുമായിരിക്കും. പക്ഷേ അങ്ങനെയുള്ള ആളുകൾക്ക് പോലും സ്കോറ് ഓവറോൾ അച്ചീവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങോട്ട് വരാനായിട്ട് സാധിക്കുന്നില്ല. അപ്പം അതെല്ലാം പരിഹരിക്കാനുള്ള അല്ലെങ്കിൽ അതൊക്കെ ഓവർകം ചെയ്ത് ഇങ്ങോട്ട് കടക്കാനെന്നുള്ള ഒരു നല്ലൊരു മാർഗം തന്നെയാണ് തീർച്ചയായിട്ടും ഇത്. അപ്പം ഈ വീഡിയോ കണ്ടവർ തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്യുക, എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കൂടുതൽ കൂടുതൽ അപ്ഡേറ്റ്സ് ഞങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ഇനിയുള്ള വീഡിയോസിലെ ഈ എക്സ്പീരിയൻസിലൂടെ കടന്നുപോയ ആളുകളുമായിട്ട് വീഡിയോസ് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഗൾഫ് കൺട്രീസിലുണ്ട്. അപ്പം അവരൊക്കെ ഈ ജോലിയുടെ ഇടയ്ക്ക് ഐഎൽസ് പഠിക്കാൻ ഒഇടി പഠിക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പഠിച്ചതിന് ശേഷം അവർക്കത് എന്താ പറയുക, എക്സാം എഴുതാനുള്ള ബുദ്ധിമുട്ട്, പലർക്കും പല എക്സാം ഡേറ്റ് ഉദ്ദേശം പോലെ കിട്ടുന്നില്ല, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പം ഇത് ഗൾഫ് കൺട്രിയിലുള്ള ആൾക്കാർക്കാണെങ്കിലും ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അവർ കാര്യം ശ്രദ്ധിക്കേണ്ടത് റെസിഡൻഷ്യൽ ഹോംസ് അല്ല, കെയർ ഹോംസും അല്ലെങ്കിൽ NHS ഹോസ്പിറ്റലുകളിലും ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ആണ് നമുക്ക് കാണിക്കേണ്ടത്. പിന്നെന്ന് വെച്ചാൽ ഈ ഒരു റൂൾ ഇപ്പം നിലവിൽ വന്നിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, പക്ഷേ ഇവിടുത്തെ റൂൾസ് എപ്പോഴാണ് മാറുക, എപ്പോഴാണ് ചേഞ്ച് ആവുക നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു റൂൾ വരുമ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഇതെല്ലാവർക്കും ഒരു നല്ലൊരു ന്യൂസാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം എല്ലാവരും ഒരു സ്വപ്നമാണ് ഒരു യൂറോപ്യൻ കൺട്രിയിൽ വന്ന് വർക്ക് ചെയ്യുക എന്നുള്ളത്. ഇനിയിപ്പം ഇവിടെ യു കെയിൽ ഇങ്ങനെ ഒരു നിയമം വന്നിട്ടുണ്ട്, യു കെ റിക്രൂട്ട്മെൻറ്റ് നിങ്ങൾക്കറിയാം ആസ് എ രജിസ്റ്റേഡ് നേഴ്സിന് റിക്രൂട്ട്മെൻറ്റ് ഫ്രീ ആണെങ്കിലും കെയർ വിസയിൽ വരുമ്പോൾ ഒരുപാട് ഏജൻസീസ് റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് അന്വേഷിച്ചതിന് ശേഷം മാത്രം ഇങ്ങോട്ട് വരിക. ഇവിടെ വന്ന് നിങ്ങളൊരു രജിസ്റ്റേഡ് നേഴ്സ് ആയി കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ്സിനെ കുറിച്ചൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള വീഡിയോസിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്.
ഉണ്ടായിരിക്കും പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് ഇനി ഇപ്പോൾ ഈ കൺട്രി നിങ്ങൾ വന്നതിന് ശേഷം നിങ്ങൾ ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് മൈഗ്രേഷനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ തുറന്നു കൊടുക്കുകയാണ് അപ്പോൾ നമ്മളത് യൂസ് ചെയ്യുക അത് യൂട്ടിലൈസ് ചെയ്യുക തീർച്ചയായിട്ടും ഈ ഇൻഫോർമേഷൻ 100% റെലവൻ്റ് ആണ് പിന്നെ നിങ്ങൾക്ക് എന്താ പറയുക ഒരുപാട് പേര് നിങ്ങളുടെ ഫ്രണ്ട്സ് തന്നെ ഇവിടെ യുകെയിലെ പല ഭാഗങ്ങളുണ്ടാവും നിങ്ങൾക്ക് അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ ഒരു കെയറർ ഇപ്പോൾ ഇതിൽ നിന്ന് അതായത് ബാൻഡ് 2 ഒരു ബാൻഡ് 3 നിന്ന് ഒരു ബാൻഡ് 5 ആയിട്ട് മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യമാണ് വന്നിരിക്കുന്നത് അപ്പം ഒരുപാട് ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഈ വീഡിയോ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നത് കാരണം ഇത് നമ്മുടെ ഒരു ലൈഫിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് തീർച്ചയായിട്ടും ഊർജ്ജം തരുന്ന ഒരു വലിയൊരു ഹാപ്പി ന്യൂസാണ് ഈ വിശേഷങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം അപ്പോൾ തീർച്ചയായിട്ടും ഈ ചാനലിൽ തുടർന്ന് കാണുക തരുന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് ഒരുപാട് നന്ദി എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു അപ്പം കൂടുതൽ കൂടുതൽ വിശേഷങ്ങളും കൂടുതൽ കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് തുറന്ന് കാണാം അപ്പോൾ ചാനൽ കണ്ട് ഈ എപ്പിസോഡ് കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തീർച്ചയായിട്ടും കാണുക എല്ലാവർക്കും നന്ദി.